എല്ലാ കൂട്ടുകാരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് UDID കാർഡിന് എങ്ങനെ അപേക്ഷ കൊടുക്കാം എന്നുള്ളതാണ്. എന്താണ് UDID കാർഡ്? യുണീക് ഡിസബിലിറ്റി ഐഡി കാർഡ്. അതായത് നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള അംഗവൈകല്യമുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ളതോ ആയ ആളുകൾക്ക് നൽകുന്ന ഒരു കാർഡ്, ഒരു തിരിച്ചറിയൽ രേഖയാണ് ഈ യുണീക് ഡിസബിലിറ്റി ഐഡി കാർഡ് അഥവാ UDID കാർഡ്. നമുക്ക് ഈ കാർഡിനെ അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ഒരു കാർഡിന് അപേക്ഷിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ ആദ്യം തന്നെ നമുക്ക് പറയാം. ഒന്ന്, അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ്, ഒരു ഫോട്ടോ വേണം, ഒരു വെള്ളക്കടലാസിൽ ഒപ്പ് അല്ലെങ്കിൽ തമ്പ് അത് കൃത്യമായിട്ട് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസേബിലിറ്റി ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഡോക്ടറുടെ സാക്ഷ്യപത്രം അതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കുക. അത് സംഭവം മാൻഡേറ്ററി അല്ല, എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത്. അപ്പം അതെങ്ങനെ കൊടുക്കും, എന്താണ് അതിൻ്റെ പ്രൊസീജർ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡായി മാറും ഇത് എന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല അറിവുകൾക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് UDID കാർഡ് അഥവാ യുണീക് ഡിസബിലിറ്റി ഐ ഡി കാർഡിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാ അപേക്ഷകളും കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ടോ ഡോക്യുമെൻ്റുകൾ, അതും ഇതിനും നമ്മൾ തയ്യാറാക്കി വെക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഫോട്ടോ, ഒരു വെള്ളക്കടലാസിൽ ഒപ്പ്, 30 KB കൂടാൻ പാടില്ല, സൈസ് 15 to 30 ആയിരിക്കണം, KB JPG ഫോർമാറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു രേഖ, വോട്ടർ ഐ ഡി കാർഡ്, ആധാർ കാർഡ് എന്നിവ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള മറ്റൊന്ന് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഡോക്ടറുടെ സാക്ഷ്യപത്രം, അതുപോലുള്ള കാര്യങ്ങൾ. അത് മാൻഡേറ്ററി അല്ല, പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെ തരത്തിൽ, ഇപ്പൊ ജന്മനാ വൈകല്യമുള്ള ആളുകൾക്ക് മാത്രമല്ല മറ്റു അത്യാഹിതങ്ങൾ കൊണ്ട് അപകടങ്ങൾ കൊണ്ടൊക്കെ വൈകല്യം സംഭവിച്ച ആളുകൾ, തളർവാദം വന്ന ആളുകൾ, ശരീരം ഒരു ഭാഗം ഇല്ലാതായി പോയ ആളുകൾ, അങ്ങനെയുള്ള ഏത് തരത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ഒരു ഐ ഡി കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ കാർഡിന്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കി വായിച്ചു നോക്കാം. നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആദ്യമായിട്ട് വരിക. വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫോം നമുക്ക് ലഭിക്കുന്നതാണ്, നമുക്ക് രജിസ്ട്രേഷൻ ഫോം നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് ചൂസ് റീജിയൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് മലയാളം, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടാവുക, അത് മാറ്റിയിട്ട് നമുക്ക് മലയാളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷനിൽ കാണിക്കുന്ന, അതായത് ഫസ്റ്റ് ഇംഗ്ലീഷ് ഉണ്ടാവും, രണ്ടാമത്തെ ഭാഷയായിട്ട് നമ്മുടെ മലയാളം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഏതൊരു ഫോം പൂരിപ്പിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇവിടെ നമുക്ക് സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും, ഒരു റെഡ് കളറിലാണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ, അതുപോലെ ഓരോ ഫോമിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ നിർബന്ധമായിട്ട് പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളാണ്, അല്ലാത്തവ ഓപ്ഷനിലാണ്, നിർബന്ധമുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പേര് കൊടുക്കുക, അതിനുശേഷം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, സർനെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ ഈ പച്ച തന്നെയാണ് വരുന്നത് എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് പച്ച ആയിരിക്കില്ല വരിക, ചിലപ്പോൾ റെഡ് വരും. അപ്പൊ അത് പച്ച കൊടുക്കാനായി വരാനായിട്ട് അപേക്ഷകന്റെ ആദ്യ പേര് മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മലയാളത്തിൽ ടൈപ്പ് ചെയ്ത ശേഷം ആപ്ലിക്കന്റിന്റെ ഫാദർ നെയിമാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷകന്റെ അപ്പന്റെ പേര് നമ്മൾ മലയാളത്തിലായിട്ട് കൊടുക്കുക. അതുപോലെ അമ്മയുടെ പേര് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. രണ്ടും സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം മലയാളം ടൈപ്പ് ചെയ്യുകയാണ്, അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ നിങ്ങളത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അതായത് അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര വയസ്സുള്ള വ്യക്തിയാണ് എന്നിവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം ജെൻഡർ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ, ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത കോളം എന്നുള്ളത് മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ചേർക്കാനുള്ളതാണ്, നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നിർബന്ധം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക. അടുത്തത് മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആണ്, അതും നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇവിടെ കാറ്റഗറി എന്നുള്ള ഭാഗത്ത് പ്ലീസ് സെലക്ട് കാറ്റഗറി ഉണ്ടാവും, ജനറൽ, OBC, ST, SC, അതർ, ഇതിൽ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് പ്ലീസ് സെലക്ട് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല, ആവശ്യമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അറിയുമെങ്കിൽ കൊടുക്കുക. അടുത്തതായിട്ട് കല്യാണം കഴിഞ്ഞ വ്യക്തിയാണോ അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത വ്യക്തിയാണോ, ഡിവേഴ്സ്ഡ് ആയ വ്യക്തിയാണോ, കാര്യങ്ങൾ നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് അതിവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അടുത്ത കോളം എന്നുള്ളത്
പ്ലീസ് സെലക്ട് റിലേഷൻ വിത്ത് പി ഡബ്ല്യു ഡി എന്നുള്ള ഓപ്ഷനാണ്. അതായത് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി, അതായത് ഡിസേബിലിറ്റി ഉള്ള ആളുമായിട്ട് ബന്ധമുള്ള ഒരാളുടെ റിലേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് അപേക്ഷകന്റെ അമ്മ, അച്ഛൻ, അങ്കിൾ, ആന്റി, സിസ്റ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മകൻ, അതുപോലെ സെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് നമ്മളിവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫാദർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ അവരുടെ പേര് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ആ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ മൊബൈൽ നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് 15 KB to 30 KB മാത്രമാണ് അലോഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ജെ പി ജി അല്ലെങ്കിൽ ജിഫ് ഫോർമാറ്റുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനുശേഷം സിഗ്നേച്ചർ അല്ലെങ്കിൽ തമ്പാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതും ഇവിടെ അതേ ഫയൽ സൈസിൽ 3 KB to 30 KB ആണ് അതിന്റെ സൈസ്. അതിനുശേഷം അഡ്രസ് ആണ്, നമുക്ക് അഡ്രസ് ലൈൻ 1 അത് തന്നെ മലയാളത്തിലൂടെ ആവർത്തിക്കണം. അതിനുശേഷം സ്റ്റേറ്റ്, വില്ലേജ് കാര്യങ്ങൾ, ജില്ല കാര്യങ്ങൾ, പിൻകോഡ് കാര്യങ്ങൾ, തെഹസിൽ അതായത് താലൂക്കാണ്. അതിനുശേഷം അഡ്രസ് പ്രൂഫ്, അതാണ് നമ്മൾ ഇത്രയും കൊടുക്കുകയാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. നമ്മളിവിടെ ഡീറ്റെയിൽസുകൾ കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ഈ കൊടുത്ത അഡ്രസ്സിലുള്ള ഒരു ഡോക്യുമെന്റ് നമ്മളോട് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതിൽ ഒരുപാട് ഡോക്യുമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്ത്യ അപ്രൂവ് ചെയ്തത്, അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ആധാർ കാർഡാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ സെലക്ട് ചെയ്തത് അത് ഇവിടെയായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ ഫയൽ സൈസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 10 KB to 100 KB ആണ് അലോഡ് ആയിട്ടുള്ളത്. അതിനുശേഷം പെർമനന്റ് അഡ്രസ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു അഡ്രസ് തന്നെയാണ് വരുന്നത്. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ സെയിം ആസ് എബവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. അടുത്തായിട്ട് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് എന്താണ് നിങ്ങളുടെ അപേക്ഷകന്റെ ക്വാളിഫിക്കേഷൻ എന്ന് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, പച്ച അവിടെ വന്നു. രണ്ടാമത്തത് ഡിസേബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഡു യു ഹാവ് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കും. യെസ് കൊടുത്തു കഴിയുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നാണെങ്കിൽ ഇവിടെ നോ കൊടുക്കാം. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് യെസ് കൊടുക്കുക. യെസ് കൊടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ആരാണ് ഇഷ്യൂ ചെയ്ത കാര്യങ്ങൾ നമ്മളിവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഡിസേബിലിറ്റി ടൈപ്പ് ആണ്. ഇവിടെ ഒരുപാട് ഡിസേബിലിറ്റി ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ആസിഡ് അറ്റാക്ക്, ഓട്ടിസം, ബ്ലൈൻഡസ്, സെർബൽ പാൽസി, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് നിങ്ങളുടെ ഇതിൽ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ പെട്ട ആളാണ് നിങ്ങളെന്ന് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിസേബിലിറ്റി സിൻസ് അല്ലെങ്കിൽ ഡിസേബിലിറ്റി ബൈ ബർത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ജന്മനയുള്ള വൈകല്യമാണോ അല്ലെങ്കിൽ ഡിസേബിലിറ്റി അതിനുശേഷം വന്നതാണോ എന്നുള്ളതാണ്. ഇപ്പൊ ഡിസേബിലിറ്റി സിൻസ് ആണെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് എപ്പം മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസേബിലിറ്റി വന്ന വർഷം നിങ്ങൾ ദയവായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിസേബിലിറ്റി ഏരിയ ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് അത് ഡിസേബിലിറ്റി ബാധിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ അത് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ്, പെൻഷൻ കാർഡ് നമ്പർ, അതുപോലെ തന്നെ ഡിസേബിലിറ്റി സ്കീമിൽ അംഗമാണെങ്കിൽ അത്, അതുപോലെ തന്നെ ഡിസേബിലിറ്റി ഡ്യൂ ടു എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിസേബിലിറ്റി വന്നത്, ആക്സിഡന്റ്, അതുപോലെ തന്നെ രോഗങ്ങൾ കാരണം, മെഡിക്കലിന്റെ മെഡിസിന്റെ പ്രശ്നം കാരണം, ഇൻഫെക്ഷൻ കാരണം, അതിൽ ഏതാണ് നിങ്ങളത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. പ്ലീസ് സെലക്ട് ഹോസ്പിറ്റൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ അതും പച്ച വന്നിട്ടുണ്ട്. അടുത്തായിട്ട് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ സെലക്ട് എംപ്ലോയിഡ് ഓർ അൺഎംപ്ലോയിഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. എത്ര കാലമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഏത് വർഷം മുതലാണ് നിങ്ങൾ ജോലി ചെയ്യാത്തത് എന്ന് ചോദിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അടുത്തായിട്ട് നിങ്ങൾ ബി പി എൽ വിഭാഗത്തിൽ പെട്ടതാണോ എ പി എൽ വിഭാഗത്തിൽ പെട്ടതോ ആണോ എന്നുള്ളതാണ്. അതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ആനുവൽ ഇൻകം, നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ആനുവൽ ഇൻകം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാകും. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഇവിടെ പ്ലീസ് സെലക്ട് ഐഡന്റിറ്റി പ്രൂഫ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐഡന്റിറ്റി പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഐ ഡി പ്രൂഫ് നമ്മൾ നമ്മുടെ അഡ്രസ് ഭാഗത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നു. ആ ഒരു പ്രൂഫ് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ബോക്സ് ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതിയാകും. അതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയെല്ലാം നമ്മൾ വേറെ എന്തെങ്കിലും, നേരത്തെ ഞാൻ ആധാർ കാർഡാണ് കൊടുത്തത്, ഇപ്പൊ നമ്മളിവിടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ എന്തായാലും ഇത് ഇവിടെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ആധാർ നമ്പർ ഞാൻ രേഖപ്പെടുത്തിയ ശേഷം ഇവിടെ ഒരു ടിക് ബോക്സ് കാണാം. ടിക് ബോക്സ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ക്യാപ്ചർ ഉണ്ട് വെരിഫിക്കേഷൻ ആയിട്ടുള്ളത്, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഭാഗത്ത് ഒരു ബോക്സ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്പസമയം നിങ്ങളൊന്ന് കാത്തിരിക്കുക.
അപ്പോൾ നമുക്കിവിടെ ആയിട്ട് ഇതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ പ്രിവ്യൂ അവിടെ കാണാനായിട്ട് സാധിക്കും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കൺഫേം ആപ്ലിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് അന്നേരം തന്നെ ഇതുപോലെ ചെറിയൊരു ബോക്സ് ഹാവ് യു ചെക്ക്ഡ്, നിങ്ങളെല്ലാം ചെക്ക് ചെയ്തിരുന്നോ, എല്ലാം ഓക്കെ ആണോ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. എല്ലാം മെസ്സ് കൊടുക്കുക, എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം മെസ്സ് കൊടുത്ത് ഇവിടെയും മെസ്സ് കൊടുക്കുക. അതിനുശേഷം അല്പസമയം നിങ്ങൾ വീണ്ടും കാത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെയായിട്ട് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് യുവർ എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് ലഭിക്കും. ഇവിടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നൊരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ഡൗൺലോഡ് റിസീപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു UDID കാർഡിന് അപേക്ഷ സമർപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിന് ശേഷം ഫിസിക്കലായിട്ടുള്ള ഡോക്യുമെന്റ് കാര്യങ്ങൾ അങ്ങോട്ട് നമ്മൾ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർ പ്രത്യേകം കൂടെ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് ഈ ഒരു നമ്പർ വെച്ചിട്ട് ഇതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അവിടെ UDI കാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. ഇപ്പം നമ്മൾ രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, റെസിപ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഇതിൽ വെച്ചിട്ട് റെസിപ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും നമുക്ക് വന്നിട്ടുണ്ടാവും, ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ UDID കാർഡിന് അപേക്ഷ കൊടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.